നെൽവയൽ മണ്ണിട്ട് നികത്തുന്നത് വിവാദമാകുന്നു. കൊല്ലം ചിതറയിലാണ് സംഭവം. ചിതറ ഗ്രാമപഞ്ചായത്തിന്റെ ഒത്താശയോടെ ക്വാറി മാഫിയയ്ക്ക് വേണ്ടിയാണ് നെൽപ്പാടം മണ്ണിട്ട് നികത്തുന്നതെന്നാണ് ആക്ഷേപം. കൊണ്ടോട്ടി വാർഡിൽ 15 ഏക്കറോളം വരുന്ന പാടശേഖരമാണ് കരമണ്ണിട്ട് നികത്തുന്നത്. നമ്മള് രാവിലെ മദ്രസയില് സ്കൂളില് പോകണതാണ്. നമുക്ക് ഇപ്പൊ പട്ടിയായിരുന്നു വേണ്ടി, ഇപ്പൊ നമുക്ക് ടിപ്പറിനാണ് വേണ്ടി. ചിതറ ഗ്രാമപഞ്ചായത്തിലെ കൊണ്ടോടി വാർഡിലാണ് 15 ഏക്കറോളം വരുന്ന പാടശേഖരം കരമണ്ണിട്ട് നികത്തുന്നത്. സമീപത്തെ ഫാത്തിമ ക്രഷർ ക്വാറി ഉടമ തന്റെ അധീനതയിലുണ്ടായിരുന്ന പാടശേഖരത്തിന്റെ ഒരു ഭാഗം ചിതറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് എഴുതി നൽകിയതിനു ശേഷമാണ് റോഡ് വീതി കൂട്ടാനെന്ന വ്യാജേന നിലനികത്തുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡിലെ മെമ്പർ ഉൾപ്പെടെ ഈ റോഡിൽ ഈ റോഡും ഇതില് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പഞ്ചായത്ത് സെക്രട്ടറി കൊടുത്ത അനുമതി എന്ന് പറഞ്ഞാൽ ഈ റോഡിൽ അവർക്ക് എന്ത് വേണമെങ്കിലും നിയമപരമായിട്ട് നടത്താം, എന്ത് വേണമെങ്കിലും നടത്താനാണ് അവർ അനുമതി കൊടുത്തേക്കണം. പഞ്ചായത്ത് സെക്രട്ടറി ഒരു ക്വാറി മാഫിയയ്ക്ക് വേണ്ടി ഈ രീതിയിൽ പ്രവർത്തിച്ചത് എങ്ങനെയാണ്? ഇത് നിയമവിരുദ്ധമാണില്ലേ? ഇത് നിയമവിരുദ്ധമല്ല ചെയ്തേക്കണം. നിയമപരമായിട്ട് വയലിൽ മണ്ണിട്ട് നടത്താൻ അധികാരമില്ലല്ലോ. കരിങ്കൽ ക്വാറിയിലേക്ക് വലിയ വാഹനങ്ങൾ കയറ്റുന്നതിനായാണ് ഇപ്പോൾ നിലനിർത്തുന്നത്. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട പ്രദേശമാണ് ഇത്. അതായത് തണ്ണീർത്തട പദ്ധതി പ്രകാരം കൃഷിക്കായി മാത്രം മാറ്റിവെച്ച ഭൂമിയാണിത്. ഈ ഭൂമിയിൽ മറ്റെന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനം നടത്തണമെങ്കിൽ ഡാറ്റാ ബാങ്കിൽ നിന്നും ഈ നിലം ഒഴിവാക്കേണ്ടതുണ്ട്. നിലം നികത്താതെ ക്വാറിയിലേക്ക് വലിയ വാഹനങ്ങൾ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ക്വാറി മാഫിയ 2 മാസം മുമ്പ് റോഡിനോട് ചേർന്ന് കിടന്ന 10 സെന്റ് നെൽവയൽ ചിതറ ഗ്രാമപഞ്ചായത്തിന് എഴുതി നൽകി. കുട്ടിയൊക്കെ ഈ റോഡിൽ കൂടെ ഈ വലിയ ടോറസ് വരുമ്പോഴത്തേക്ക് കുട്ടിയൊക്കെ സ്കൂളിൽ പോകുന്ന പിള്ളേർക്ക് കുട്ടിയൊക്കെ ഒന്നും ഈ മദ്രസയെ വളർത്താണ് മദ്രസ. ആ മദ്രസയിൽ പോകാൻ പോലും ഇവിടെ പറ്റുന്നില്ല. പൊടി പടങ്ങൾ പിന്നെ അതിനെക്കാട്ടിയും വലിയ ശല്യമാണ്. ഇവിടെ ആരെയും ജീവിക്കാൻ പറ്റില്ല. നമ്മളെ വീടുകൾ തന്നെ ഇവർ വെടി പൊട്ടിക്കുമ്പോൾ കുടുങ്ങി താറയാണ്. 5 അടിക്കാനുള്ള തമര ഇപ്പോൾ 8 അടിക്കാണ് 5 അടി അടിക്കാനുള്ള തമര ഇപ്പോൾ 8 അടിക്ക് അടിച്ച് താക്കുമ്പോഴത്തേക്ക് നമ്മളെ വീടും കാര്യങ്ങളും ഇവിടെ തൊട്ടടുത്താണ്. നമ്മളെ വീടും കാര്യങ്ങളെല്ലാം കുടുങ്ങി താറയാണ്. സൈഡ് വാളിൽ നിന്ന് ഉത്ഭവിച്ച് വാമനപുരം 6 ലേക്ക് പോകുന്ന തോടിന്റെ ഒരു ഭാഗം ഉൾപ്പെടെ ക്വാറി മാഫിയ മണ്ണിട്ട് നികത്തിയ നിലയിലാണ്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ചിതറ പോലീസും മാങ്കോട് വില്ലേജ് ഓഫീസറും സ്ഥലത്തെത്തി അനധികൃതമായി ഇട്ട മണ്ണ് നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. ജാഫർ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരന്റെ പേരിലാണ് പിന്നെ ക്വാറി മാഫിയകൾ മേടിച്ചേക്കണം. പുള്ളിക്കാരന്റെ പേരിലാണ് ഇവിടെ വയലും നടത്തുന്നത്. ക്രഷറിന്റെ പേരിലല്ല മേടിച്ചേക്കുന്നത്, ക്രഷറിന്റെ ബിനാമിയുടെ പേരിലാണ് മേടിച്ചേക്കുന്നത്. പഞ്ചായത്ത് അവര് മണൽ ഈ ഇട്ടേക്കണം മണ്ണ് കോരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി പോലെ ഇത് ആവർത്തിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അവര് പുറത്തുള്ള ടീമിനെ ഏൽപ്പിച്ചിട്ടാണ് ഇവർ മണ്ണ് കൊണ്ട് ഇട്ടേക്കുന്നത്. ന്യൂസ് ബ്യൂറോ അഞ്ചൽ.